ലോകത്തിന്റെ എല്ലാ കണ്ണുകളും അയോധ്യയിലേക്ക് തിരിയുമ്പോൾ പ്രാണപ്രതിഷ്ഠാ ദിനമായ നാളത്തെ ദിനം ലോകമെമ്പാടും ആഘോഷ തിമിർപ്പിലേക്ക് അമരുമ്പോൾ ഇന്ത്യയിൽ ഒരു പിടി മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരു പെരും നുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. എയിംസ് ആശുപത്രി നാളെ അവധിയായിരിക്കും എന്നൊരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് രോഗികളാരും അങ്ങോട്ട് പോകരുത്, എയിംസ് അവധിയായിരിക്കുന്ന ഒരു വലിയ പ്രചരണം തന്നെ മലയാള മാധ്യമങ്ങൾ അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്തായാലും അതിന്റെ സത്യാവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടുത്തെ സർക്കുലർ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, എല്ലാ ശനി ഞായർ ദിവസങ്ങൾ ഒപ്പം തന്നെ ഈദ്, ക്രിസ്തുമസ്, ദീപാവലി, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ തുടങ്ങിയ ദിവസങ്ങളിലും എയിംസിലെ OPD അവധിയായിരിക്കും. നാളെ അതേപോലെ തന്നെ ആ പകുതി സമയം, അതായത് ഉച്ചവരെ OPD അവധിയായിരിക്കും എന്ന് മാത്രമാണ് അതിൽ പറയുന്നത്. അതായത് ആശുപത്രി പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല. അടിയന്തര സഹായം, കാഷ്വാലിറ്റി എല്ലാം പതുപോലെ തന്നെ പ്രവർത്തിക്കും. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും ഈ ഡോക്ടർമാർ സമരത്തിൽ ആകുന്ന സാഹചര്യത്തിൽ ആശുപത്രികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അത് വളരെയധികം ബാധിക്കാറില്ല. പക്ഷേ അതേപോലെ തന്നെയാണ് എയിംസിൽ, അതായത് ഒരുപിടി ആളുകൾ നാളെ അവധിയാണ് എന്ന് മാത്രമാണ് ഇതിലുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് ആദ്യമായി പോസ്റ്റ് ചെയ്തത് ശിവസേനയുടെ രാജ്യസഭാ MP പ്രിയങ്ക ചതുർവേദിയാണ്. അവർ പറയുന്നത്, മനുഷ്യരെ ദയവായി നാളെ, അതായത് 22 നിങ്ങൾ എയിംസിലേക്ക് പോകരുത്, രാവിനെ സ്വാഗതം ചെയ്യാനായി എയിംസ് പോവുകയാണ് എന്ന് കളിയാക്കിക്കൊണ്ടും കപിൽ സിബൽ പറയുന്നു ഇതാണോ രാമരാജ്യമെന്ന് ചോദിക്കുന്നു. ഏറ്റുപിടിക്കുന്നു, വലിയ രീതിയിൽ പെരുന്നുണ പ്രചരിപ്പിക്കുന്നു. ആശുപത്രി അടച്ചിടുന്നില്ല, ആശുപത്രിക്ക് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടില്ല, ആശുപത്രിക്ക് കൂട്ടവധി നൽകിയിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥർക്കും അവധി നൽകിയിട്ടില്ല. പകരം പതിവ് പോലെ തന്നെ ഈദിനും ക്രിസ്തുമസിനും ദീപാവലിക്കും സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേക്കും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ OPD അടച്ചിടാറാണ് പതിവ്. പക്ഷെ നാളെ OPD പൂർണ്ണമായി അടച്ചിടുന്നില്ല, ഉച്ചവരെ അതിന് അവധി നൽകിയിരിക്കുകയാണ്. ഇത് പതിവുള്ളതാണ്, കാലങ്ങളായി ഉള്ളതാണ്, അതുമാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ സേവനങ്ങളും ഉണ്ടാകുമെന്നും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും പെരുന്നുണ ഇപ്പോൾ വളരെ പ്രചുര പ്രചാരം നേടുമ്പോൾ സത്യം കുറച്ചുപേരെങ്കിലും അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.